ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത് ഷേനികം പുള്ളിയുടെ മൂവി ബെർമുഡയെ സംബന്ധിച്ചുള്ള ഇന്റർവ്യൂ കൊടുക്കാൻ പോയിരുന്നു. അപ്പം അവിടെ പറഞ്ഞ കുറച്ച് കമന്റ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പുള്ളി നമുക്ക് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ പുള്ളിയോട് യോജിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ചില സിനിമകൾ ഇറങ്ങുമ്പോൾ നെഗറ്റീവ് റിവ്യൂ മാത്രം പറയാൻ വന്ന് അത് സിനിമയെ ഇല്ലാതാക്കി കളയുന്ന കുറെ ആൾക്കാരുണ്ട്. ഭയങ്കര ഡിഗ്രേഡ് ചെയ്ത് കളയുന്നത് അങ്ങനത്തെ കുറച്ച് സിനിമകൾ നമ്മൾ ഈയിടയ്ക്ക് ഇറങ്ങി. മറ്റേ എനിക്ക് മഹാവീര സത്യം പറഞ്ഞാൽ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നല്ലൊരു പടമായിട്ട് എനിക്ക് ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ വേറെ പല പടങ്ങളും, ഒരുപാട് പടങ്ങളുണ്ട്. മഹാവീരർ മാത്രമല്ല ഒരുപാട് പടങ്ങളുണ്ട്, കുറെ പടങ്ങളുണ്ട്. അപ്പം അതിനെ അപ്പം അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഷെയ്നികം പറയുന്നത് വേറൊരു തലത്തിലാണെന്നേ ഉള്ളൂ. പക്ഷെ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഷെയ്നികത്തിനോട്. കാരണം നമുക്കൊന്ന് കേട്ട് നോക്കാം പുള്ളി എന്താ പറഞ്ഞത്. ഉല്ലാസം ഇറങ്ങി നോക്കിയിട്ട് അത്യാവശ്യം എന്നെ കണ്ടവരും എന്റെ കൂടെ കണ്ടവരൊക്കെ ചിരിക്കണം, സന്തോഷം ഇറങ്ങണട്ടാ. ഞാൻ എന്നിട്ട് ചുമ്മാ ഈ പറഞ്ഞ യൂട്യൂബിൽ റിവ്യൂ അടിച്ചോക്കെയാണ്. ഞാൻ ആ ഷെയർ ചെയ്ത ആ വ്യക്തിയുടെ തന്നെയാണ് കിടക്കുന്നത്. അത് ഞാൻ തുറന്നു നോക്കിയപ്പോ ഇത് ഇവൻ ഏത് പടം റിവ്യൂ എന്ന് എനിക്ക് മനസ്സിലായില്ല. കാര്യം ഞാൻ കണ്ട പടമല്ല ഇവൻ പറയണത്. അപ്പൊ ഞാൻ കുറച്ചുപേരെ ഇങ്ങനെ കണ്ടു. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ ഇത് കൊറേ ആയി, ഈ വ്യക്തിയെ തന്നെ, ഞാൻ പർട്ടിക്കുലർലി ഈ വ്യക്തിയെ ശ്രദ്ധിക്കാൻ തൊട്ട് കൊറേ ആയി. ഭൂതകാലത്തിന് വരുമ്പോൾ വലിച്ചു കയറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവൻ ആരുടെ ഇവൻ ഇവൻ നല്ലൊരു പടം എടുത്തൊന്ന് കാണും. അപ്പൊ ഇതിനേക്കാളും നല്ലൊരു പടം ഇവനൊന്ന് എടുത്ത് കാണിച്ചെങ്കിൽ ഇന്നേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ പോസ്റ്റ് ഇനിയും ശ്രദ്ധിച്ചറിയാം. ആ അതിൽ ഞാൻ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്ത് പിന്നെ കുറച്ച് കടന്നു പോയപ്പോ ഞാൻ ഒന്ന് കട്ട് ചെയ്ത്, അത് വേറെ കാര്യം. പക്ഷെ അതിലും എനിക്ക് വലിയ ഇത് ഉമ്മിച്ച് ഭയങ്കര നിർബന്ധിച്ചു, അതുകൊണ്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കേണ്ട ആരും. ഭയങ്കര നിർബന്ധം, രാവിലെ മുതൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത്. ഞാൻ പറഞ്ഞു ഉമ്മ പറയാനുള്ള പറയണം, എന്തുവാ പിന്നെ ചേരി പോട്ടെ, ഇവരെ വേദനിപ്പിച്ച് എനിക്കൊന്നും നേടാനില്ല. അപ്പൊ ഞാൻ അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് ഒറ്റ കാര്യമുള്ളൂ ബ്രോ, നിങ്ങൾ സ്വന്തമായിട്ടൊരു സാധനം എടുത്ത് കാണിച്ച എന്നിട്ട് ഇരുന്ന് റിവ്യൂ ചെയ്യും, കുറച്ച് അന്തസ്സുണ്ട് അല്ലേ. സ്വന്തമായിട്ട് എന്തെങ്കിലും കാണിച്ച് തന്നിട്ട് റിവ്യൂ ചെയ്യാൻ, അങ്ങനെ അങ്ങനെ അതിന്റെ അർത്ഥം എന്തുവാണ്? പൈസ കൊടുത്തല്ല പടം കാണുന്നത്. അത് തന്നെ, നിങ്ങളുടെയൊക്കെ പടം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ പൈസ കൊടുത്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് റിവ്യൂ പറയാനുള്ള അവകാശവും ഉണ്ട്. പടം എങ്ങനെയുണ്ടെന്ന് നമ്മൾ പത്ത് പേരോട് പറയും പിന്നെ അല്ലേ. അതിപ്പം അവരുടെ ഇഷ്ടം, ഇപ്പൊ പുള്ളിക്കാരന്റെ ഇഷ്ടം ആൾക്കാരുടെ റിവ്യൂ അറിയണം, ആൾക്കാരിലേക്ക് എത്തിക്കണം സിനിമയെ കുറിച്ച്. അത് നിങ്ങൾ തന്നെ പടം കാണാൻ പോയിട്ട് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരാൾ ചോദിക്കത്തില്ലേ പടം എങ്ങനെയുണ്ട്, പടം എങ്ങനെയുണ്ടെന്ന്? നീ എന്താ പറയുന്നേ, പോയി എടുത്തിട്ട് വന്ന് കാണാൻ പറയുവോ? അത് തന്നെ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ ഒരു തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പൈസ കൊടുത്ത് കാണുന്ന അവകാശം ഉണ്ട് പറയാൻ. അത് തന്നെ, അല്ലാതെ ഇപ്പൊ നിങ്ങളുടെയൊക്കെ പടം നമ്മള് കണ്ടിട്ട് റിവ്യൂ പറഞ്ഞാൽ മാത്രമേ വേറെ ആളുകളും കേറിയിരുന്ന് കാണുള്ളൂ. ഇപ്പൊ നമ്മളല്ലെങ്കിൽ ഒരു 100 പേര് ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിനോട് തന്നെ യോജിക്കാത്ത ആളുകൾ നിങ്ങളുടെ പടം ഒന്നും ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവന്മാർക്ക് ഒരു പടം പോയി, നിങ്ങൾക്ക് പോയത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അത് തന്നെ, ഒരു പടം ഉണ്ടാക്കി വരാൻ അതുപോലെ കഷ്ടപ്പാടുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മൾ അത് റിവ്യൂ പറയുന്നതിനെ ഒരിക്കലും തെറ്റായിട്ട് കാണാനോ അല്ലെങ്കിൽ ഇങ്ങനെ അടച്ചാക്ഷേപിക്കാനോ പാടില്ല അല്ലേ. ഓഡിയൻസിനെ റെസ്പെക്ട് ചെയ്യണം. പിന്നെ ഈ പുള്ളിക്കാരൻ ഉദ്ദേശിച്ച ആരെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ആരാന്ന് മനസ്സിലായി കാണും. പക്ഷെ അതിനകത്ത് പറഞ്ഞേക്കുന്ന പറഞ്ഞാൽ ചില നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ചില പടങ്ങൾ ഓക്കെ നമ്മള് നെഗറ്റീവ് പറഞ്ഞ് തകർക്കാൻ വരുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പുള്ളി റിവ്യൂവിന്റെ കാര്യമാണ്. റിവ്യൂ പറയുന്നത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് പറയാം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ ഒരു സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ തന്നെ റിവ്യൂ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് മറ്റു ആളുകൾ ഉപയോഗിച്ചിട്ട് അതിന്റെ റിവ്യൂ പറയുമ്പോഴല്ലേ നമുക്ക് ഒരു വളർച്ച കിട്ടുള്ളൂ, ഒരു ഫീഡ്ബാക്ക് കിട്ടുള്ളൂ അല്ലേ. എക്സാമ്പിൾ, നമ്മുടെ ഈ റോഡിൽ ഇറങ്ങുന്ന കാറുകൾ തന്നെ ഒരുപാട് കമ്പനികൾ കാർ ഇറക്കുന്നുണ്ട്. ചിലത് വിജയിക്കുന്നുണ്ട്, ചിലത് പൊട്ടിപ്പോകുന്നുണ്ട്. അവര് റിസർച്ച് ചെയ്ത് അവർക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നുമ്പോഴാണ് അവര് വണ്ടി ഇറക്കുന്നത്. പക്ഷെ എന്താ പൊട്ടിപ്പോകുന്നത്? ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ആൾക്കാരുടെ റിക്വയർമെന്റ്സിനെ മീറ്റ് ചെയ്യുന്നില്ല. അത് തന്നെ, അതുപോലെ തന്നെയാണ് ഈ മൂവി റിവ്യൂ ആണ് എന്തുവാണെങ്കിലും. എന്തായാലും നമുക്ക് അടുത്ത് എന്താ പറയുന്നത് കേട്ട് നോക്കാം. ഒന്നുമില്ല ഇവർക്ക് ബേസിക്കലി ബ്രോ, ഇവരുടെ ഒക്കെ പ്രശ്നം ഫണ്ടാണ്. നമ്മൾ ഇവർക്ക് ഫണ്ട് കൊടുത്ത് ഇവർ നല്ലൊരു നല്ലതും എഴുതും, പൊട്ടപ്പടത്തിനും എഴുതും. മാര് ഇത്ര എത്തിക്സ് ഇല്ലാത്ത ആൾക്കാരെ ഫോളോ ചെയ്യരുത്, അവരെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനത്തെ ഒരു കാര്യത്തിനും ആർട്ടാണിത്, ഇത് ഇത്രയും പേരുടെ കഷ്ടപ്പാടാണ് അവിടെ വന്നിട്ട് ഒറ്റയടിക്ക് വന്നിട്ട് വിലയിരുത്തണത്. അത് തെറ്റാണ്, അത് ചെയ്യരുത്. ഇപ്പൊ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, കാര്യം ഈ നെറ്റും ഇന്റെ ഫോണും ഉണ്ടെങ്കിൽ ഫേസ്ബുക്കും ഉണ്ടെങ്കിൽ എന്തോ വലിയ സംഭവം എന്നാണ്. ഒന്നുമില്ല, കറണ്ട് ഇല്ലെങ്കിൽ തീരുവ ലോകം.
ഇത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളൂ, നിങ്ങളുടെ സിനിമ കണ്ടില്ലെങ്കിൽ ഇവിടെ ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതേ ഉള്ളൂ. നിങ്ങളുടെ സിനിമ അല്ലെങ്കിൽ വേറെ സിനിമ ആൾക്കാരിരുന്ന് കാണും, നിങ്ങളുടെ പടം ഓടുപോയില്ല. ആന്നു പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് പുള്ളി പറഞ്ഞു ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും ഇതെല്ലാം ഉള്ളവർക്ക് ഫണ്ടിന് വേണ്ടിയാണ് മറ്റേതാണ് എന്നൊക്കെ. അത് തന്നെ നിങ്ങൾ പിന്നെ ഫണ്ടിന് വേണ്ടിയല്ലേ നിങ്ങൾ സിനിമ ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ സിനിമയോടുള്ള ഫാഷന് വേണ്ടി മാത്രം സിനിമ ചെയ്ത് പോകുന്നവരാണോ? അല്ലല്ലോ, കാശ് വാങ്ങിച്ചിട്ട് തന്നെയല്ലേ നിങ്ങൾ സിനിമ ചെയ്യുന്നത്? അതുപോലെ തന്നെയാണ് അവരുടെ ഇഷ്ടത്തിന് റിവ്യൂ ചെയ്യുന്നു, കാശുണ്ടാക്കുന്നു, അത് അവരുടെ കാര്യം അല്ലേ. കണ്ടിട്ട് തോന്നിയ കാര്യം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കളർ റിവ്യൂ കൊടുക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് ഓവറായിട്ട് നെഗറ്റീവ് അടിക്കുക, താഴ്ത്തി കെട്ടാൻ നോക്കുക, അതൊക്കെ തെറ്റാണ്. തെറ്റാണ്. പക്ഷെ ഇതിനകത്ത് പറഞ്ഞെന്ന് പറഞ്ഞ പുള്ളി പറയുന്ന റിവ്യൂ പറയുന്ന ആൾക്കാരെ കുറിച്ചാണ്. പക്ഷെ പുള്ളി പറഞ്ഞ സ്വന്തമായിട്ട് ഒരു ആടെങ്കിലും എടുത്തിട്ട് നിങ്ങൾ റിവ്യൂ പറയുന്നു, എല്ലാവർക്കും സിനിമ പിടിക്കാനോ ആഡ് എടുക്കാനുള്ള പൈസയൊന്നും കാണത്തില്ല നിങ്ങളെ പോലെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ആഡ് എടുത്തിട്ട് വന്ന് പടം കാണാൻ പറഞ്ഞു. അല്ലാതെ അല്ലാത്തവരൊന്നും തിയേറ്ററിൽ വന്ന് പടം കാണേണ്ട ആവശ്യമില്ല എന്നും കൂടെ പറഞ്ഞാ പോരായിരുന്നു പ്രസ്താവന അല്ലേ. പിന്നെ അതെ അതെ, അതാണ് നമുക്ക് മനസ്സിലാകാത്ത ഈ അതൊരു കാര്യം പറയുന്നതിനൊരു വ്യക്തതയും ക്ലാരിറ്റിയും വേണം. ആരഗൻസ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിന് കുറച്ച് സെൻസ് കൂടെ വേണം. അത് തന്നെ. അതെ, നമുക്ക് ഇത്രയും പറഞ്ഞോണ്ട് നമുക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ സിനിമാക്കാരാണെന്ന് പറഞ്ഞാലും ഞങ്ങളെ പോലെ സിനിമ കാണുന്നവരാണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഈക്വൽ വാല്യൂ ഉണ്ട്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും എല്ലാം പറയാനുള്ള അവകാശമുള്ള നാടാണ് നമ്മുടേത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ രീതി കാശുണ്ടാക്കുന്നു, അങ്ങനെ കാശുണ്ടാക്കണമെങ്കിൽ നമ്മളെപ്പോലെ ആളുകളുടെ റിവ്യൂ പറയുക അല്ലെങ്കിൽ നമ്മളെപ്പോലെ ആളുകൾ തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ ആവുന്നുള്ളൂ അല്ലേ. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് ലാസ്റ്റ് പറയാനുള്ള, പുള്ളി പറയുന്ന കണക്ക് എല്ലാരും തറയിൽ ചവിട്ടി ജീവിക്കണം. അത് തന്നെ പറയുന്ന എല്ലാരും, അതേ ഉള്ളൂ. ആര് പറഞ്ഞാലും ഇല്ലേലും എല്ലാരും തറയിൽ തന്നെ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ സിനിമാക്കാരാണെന്ന് പറഞ്ഞാൽ റിവ്യൂ ചെയ്യുന്നവരാന്ന് പറഞ്ഞാൽ മണ്ടേ കയറിയാലും എന്തേലും താഴെ വരും, അത്രേ ഉള്ളൂ അല്ലേ. അപ്പം ബെർമൂഡയ്ക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് നമ്മൾ അത് തന്നെ. അപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.